ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 113 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഒരു ബർത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും കൂടെ കൂടുമ്പോഴാണ്. അത് ലവ് പ്ലസ് ജോയ് ഈസിക്വൽ ടു ബർത്ത് ഓഫ് എ ബേബി, ഒരു കുഞ്ഞിൻ്റെ ജനനം. അപ്പോൾ അവിടെ അതിൻ്റെ പ്രോഡക്റ്റ് ഒരു കുഞ്ഞാണ്. ആവർത്തന പുസ്തകം 7 അധ്യായത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. 1 യോഹന്നാൻ 4:18, ക്രിസ്തുവിൽ നിറഞ്ഞ സ്നേഹം. എബ്രായ ലേഖനം 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരവലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ലാ ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും വിശേഷം നമ്മളെ നടത്തുന്നവരെ, അതെല്ലാ തരത്തിലും നമ്മളുടെ ബോസ്, നമ്മളെക്കാളും മുകളിലുള്ളവരെ, എല്ലാ മേഖലകളിലും ഉള്ളവരെ ബഹുമാനിക്കുവാനാണ് ഇവിടെ പറയുന്നത്. അവർ കണക്ക് കൊടുക്കേണ്ടവരാണ്. അവരാണ് നന്മ ചെയ്യേണ്ടവർ. അവരെ അധിക്ഷേപിച്ച് അവരെ തകർക്കുന്നതല്ല ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സന്തോഷമുണ്ടാകുന്നത് ഒരു കുഞ്ഞിന് മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിപ്പിക്കുന്നത് പോലെ. ആ ബർത്തിൻ്റെ ക്ലൈമാക്സ് ലവ് സ്നേഹവും സന്തോഷവുമാണെങ്കിൽ, അതിൻ്റെ പ്രോഡക്റ്റ് ഒരു പൈതലാണെങ്കിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ ബഹുമാനിച്ച് ആദരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജീവിതശൈലി. ആ ജീവിതശൈലിയിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ ജീവിതശൈലിയുടെ അത്ഭുതത്തിൽ അനുദിനം നമ്മളെ ദൈവം വഴി നടത്തിക്കൊള്ളും. നിങ്ങൾ പലതരത്തിലുള്ള ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും വേദനകളിലും ഒക്കെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ച് വാഗ്ദത്തം, നിങ്ങൾക്കുള്ള വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് തരും. കുഞ്ഞുങ്ങളില്ലാത്ത അനേക ദമ്പതികൾക്ക് ദൈവം അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ദൈവം അവരുടെ കാര്യങ്ങളെ നോക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ദൈവം നൽകുന്നു. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ കാനായിലെ വിവാഹത്തിൻ്റെ പോരായ്മയാണ് മാറ്റുന്നത്. യേശു ഉള്ളപ്പോൾ ആ ഭവനത്തിലുള്ളപ്പോൾ ആ ഭവനത്തിൻ്റെ പോരായ്മകളെ മാറ്റിമറിച്ചൊരു പുതിയ അനുഭവം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും സങ്കടത്തിലും വേദനകളിലും ഇരിക്കുന്നവരല്ലേ മേൽ സ്തോത്രമെന്ന യാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആ സന്തോഷവും സമാധാനവും പ്രാപിച്ച് നിൻ്റെ മക്കൾക്ക് ഭവനങ്ങളെ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടായി. COVID-19 ഞങ്ങൾ രക്ഷിക്കണമെന്നുള്ള അനുദിന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ നീങ്ങുന്നു. വീഡിയോ കണ്ടക്കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട്. ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, MPമാർ, MLA മാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, നൽകുന്നവർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പുതിയ കോഴ്സുകളിന് വേണ്ടി ഒരുങ്ങുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് വിതരണക്കാർ, മരുന്ന് കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, പലതരത്തിൽ ഭാരപ്പെടുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്ര, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും സമാധാനവും നൽകിക്കാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.